എനിക്ക് ഭയങ്കര സന്തോഷം ഇവിടെ വരുന്നത് തന്നെ ഒരു ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ തോന്നുന്നു എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്ക് ഇവിടെ കുട്ടികളെ യോഗത്തിൽ വന്ന് നിൽക്കുന്നതിനൊരു പങ്കെടുക്കുന്നതിന് അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ നമുക്ക് അറിയാത്ത ആൾക്കാരെയും മീറ്റ് ചെയ്യുവാനും അവരുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യുവാനും നമുക്ക് കൂടുതൽ ദൈവത്തിൻ്റെ സന്ധിയിലേക്ക് എത്തുവാനും പിന്നെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ഇവിടെ നിൽക്കുമ്പോൾ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറ് ഒരു നല്ലൊരു ഇറ്റ്സ് വെരി യേശു ക്രിസ്തു പറഞ്ഞ മനോഹരമായിട്ടുള്ളൊരു ഉപമയാണ് നല്ല ശമരിയാക്കാരൻ്റെ ഉപമ അത് അർത്ഥപ്രാണനായിട്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ വെരി വൾണറബിൾ ഏത് സമയവും മരിച്ചു പോകാം അതുകൊണ്ട് തന്നെ മരണവുമായിട്ട് മല്ലടിച്ച് കിടക്കുന്നതായിട്ടുള്ള മനുഷ്യനെ വൾണറബിൾ സൈറ്റ് പുരോഹിതനും ലേവനുമെല്ലാം കടന്നു പോകുമ്പോൾ അവിടേക്ക് അവൻ്റെ അടുത്ത് ഇറങ്ങി വരുന്നതായുള്ളൊരു മനുഷ്യൻ ക്ഷമതയാക്കാനാണ് അപകടങ്ങൾ പതിയിരിക്കുന്നതായിട്ടുള്ള വേളയിൽ ഈ മുറിവേറ്റ മനുഷ്യനെ മുറിവേറ്റതുപോലെ തനിക്കും മുറിവേൽക്കുന്നതിനും തൻ്റെ ജീവനും പോകുന്നതിനും സാധ്യമാണ് എന്ന് മനസ്സിലാക്കുന്ന സാഹചര്യത്തിൽ ഇറങ്ങിച്ചെന്ന് അവൻ്റെ ആവശ്യത്തെ നോക്കിക്കാണുവാൻ്റെ ശ്രമിക്കുന്നതായുള്ളൊരു മനുഷ്യൻ എഗെയിൻ ഇൻ എ വെരി വണ്ണറബിൾ പൊസിഷൻ തനിക്കുള്ളതെല്ലാം മതിയാകുകയില്ല എന്ന മനുഷ്യൻ മനസ്സിലാകുന്നുണ്ട് മുറിവുകളെ കാണുന്നു മുറുകുകളെ കെട്ടുന്നു എണ്ണ പുരട്ടുന്നു തൻ്റെ വാഹനം നൽകുന്നു സത്രത്തിൽ കൊണ്ടാക്കുന്നു അവിടെ സത്രത്തിൽ തൻ്റെ കയ്യിലുള്ള പണമൊക്കെ ഏൽപ്പിക്കുന്നു അധികം എന്തെങ്കിലും ചെലവിട്ടാൽ ഞാൻ വരുമ്പോൾ തന്നും കൊള്ളാം എന്ന് പറയുമ്പോൾ തൻ്റെ പരിമിതിയെ ചൂണ്ടിക്കാണിക്കണം ഇത് പോരാ എന്ന് എനിക്കറിയാം ദാറ്റ്സ് ദ വൾണറബിലിറ്റി ഓഫ് ദി ഗുഡ് സമയൻ എന്നാൽ അത് കാട്ടിക്കൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു നമ്മോട് ചോദിക്കുന്നത് നീ ആർക്ക് കൂട്ടുകാരനായിട്ട് തീർന്നു വി മേ ബി വൾണറബിൾ ഇൻ അവർ ലിമിറ്റേഷൻസ് ഡോഡ് നോസ് നമ്മളുടെ ജീവിതത്തിൻ്റെ പരിമിതികളെ വിഷമതകള് പരാജയങ്ങളെ വീഴ്ചകളെ എല്ലാം ദൈവത്തിനറിയാം എന്നാൽ അതോടുകൂടി ദൈവത്തെ അനുഗമിക്കാനും ദൈവ ഉദ്ദേശം ഏറ്റുവാങ്ങി അത് നിറവേറ്റുവാനും നമ്മുടെ ആവശ്യപ്പെടുമ്പോൾ സിംപ്ലി ഒ അവനുസരിക്കുവാനുള്ള കോണ്ണം മനുസരിക്കുമുള്ളവരായി തീരുന്നതിന് നമ്മുടെ ആവശ്യപ്പെടുന്നു സാമ്രാജ്യത്തിൻ്റെ പ്രലോഭനങ്ങളുടെ മേലുള്ള ക്രിസ്തുവിൻ്റെ പ്രതിരോധമല്ലേ സുവിശേഷങ്ങളെല്ലാം നമുക്ക് കാണുവാനായിട്ട് ഇടയാവുന്നത് അതുകൊണ്ട് സാമ്രാജ്യ ശക്തി യേശിൻ്റെ കൈകൾ കെട്ടി കന്നത്തടിച്ച് ചാട്ടുപാറുകൊണ്ടടിച്ച് മുഖത്ത് തൊപ്പി പരിഹസിച്ച് ഭാര്യമേറിയതായുള്ള കുരിശ് ചുമക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു മരക്കുരിശിൽ ആണികൊണ്ട് തറച്ച് അവ യേശുവിനെ കൊല്ലുകയും ചെയ്തു പ്രിയമുള്ളവരെ ഓരോ നേരവും ദൈവസ്ഥാന പ്രാർത്ഥിക്കുന്നതിനായിട്ട് നാം ചേർന്ന് വരുമ്പോൾ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇപ്രകാരമാണ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മസ്സിഹാദം വരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദിവറബിൾ ഗോഡ് വിസിബിൾ ദി വൾണറബിലിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഗോഡ് ഇൻ ഹൂം ഐ ട്രസ്റ്റ് െ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയ്ക്ക് സാങ്കത്യം ഈ പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് സൗത്ത് അമേരിക്കയിൽ അവിടെ ശുശ്രൂഷ അനുഷ്ഠിച്ചതായിട്ടുള്ള ഒരു ആർച്ച് ബിഷപ്പാണ് ഓസ്കാർ റൊമാറിയോ വെള്ളക്കാർ തദ്ദേശീയരായിട്ടുള്ള ആളുകളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള സാഹചര്യം സ്വാതന്ത്ര്യം നൽകാതിരുന്നതായ സാഹചര്യം വെള്ളക്കാർക്ക് മാത്രമായി ആരാധിക്കുവാനായി ആരാധനാലയങ്ങൾ ഉണ്ടാക്കുകയും അവിടെയെല്ലാം പുരോഹിതന്മാരെയും മേൽപ്പെട്ടക്കാരെ നിയോഗിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള സാഹചര്യം ഇദ്ദേഹത്തെ ഒരു ബിഷപ്പായിട്ട് അവിടെ സ്വീകരിച്ചു എന്നത് മാത്രമല്ല അദ്ദേഹം തദ്ദേശീയരായ ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കാതിരിക്കുവാണ്ട് അവർ അദ്ദേഹത്തെ ആർച്ച് ബിഷപ്പുമാക്കി എന്നാൽ ജനത്തോടൊപ്പം നിന്ന് ജനത്തിൻ്റെ കഷ്ടതകൾ കാണുകയും ജനത്തിൻ്റെ കരച്ചിൽ കേൾക്കുകയും അവരുടെ ഹൃദയത്തിൻ്റെ വിറങ്ങലുകൾ മനസ്സിലാക്കുകയും ചെയ്തതായിട്ടുള്ള ഈ ആർച്ച് ബിഷപ്പ് തങ്ങളോടുകൂടിയില്ല എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ ദേവാലയത്തിലേക്ക് പടയാളികൾ ചേർന്നു വന്ന് നിറയൊഴിച്ചു അൽത്താരയിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും ആ വെടികൊണ്ട് താഴെ വീണു കാസർ വേലാസയെല്ലാം താഴെ വീണ് ഉടയുന്നത് കണ്ടതായിട്ടില്ല ബിഷപ്പിനെ അത് കണ്ടുകൊണ്ട് നിൽക്കുവാൻ സാധിച്ചില്ല അദ്ദേഹം അൽത്താരിൻ്റെ അടുത്തേക്ക് ചെന്ന് അത് ഓരോന്നോരോന്നായി പെറുക്കി എടുത്തു വെക്കേണ്ടതായുള്ള സ്ഥാനത്ത് എടുത്തു വെക്കുന്നതിനായിട്ട് താല്പര്യപ്പെട്ടു പുറകെ വന്ന് പടയാളികൾ അദ്ദേഹത്തിൻ്റെ പുറംകുപ്പായ തെക്കുകൾ പിടിച്ചു പിടിച്ചുവെന്ന് മാത്രമല്ല അത് കീറി അദ്ദേഹത്തെ തൊഴിച്ചു അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പാത്രങ്ങളെല്ലാം തട്ടിക്കളഞ്ഞു അവിടെ ഒന്ന് പോകണം എന്നത് ആവശ്യപ്പെട്ടു അദ്ദേഹം പള്ളിയിൽ നിന്ന് ഇറങ്ങി താൻ താമസിക്കുന്ന വാസസ്ഥലത്ത് നിന്ന് കുർബാനക്കുപ്പായവും അണിഞ്ഞ് മടങ്ങി വരുന്നതായുള്ള കാഴ്ചയാണ് കാണാനായിട്ടിടയായത് ദേവാലയത്തിനുള്ളിൽ പ്രവേശിക്കാതിരിപ്പാൻ്റെ കോണ് പ്രതിച്ചതായുള്ള പടയാളികൾ അദ്ദേഹത്തെ പുറത്തു പുറത്തുനിർത്തിയ അവസരത്തിൽ അവിടെ വീണ് കിടക്കുന്നതായിട്ട് മേശ എടുത്തു വെച്ച് അദ്ദേഹം കുർബാനയ്ക്ക് ഒരുങ്ങുകയാണ് ആളുകളെല്ലാം ഭക്തിപൂർവ്വം കുർബാനയിൽ പങ്കെടുക്കുവാൻ്റെ കോണും ചുറ്റുപാട് നിൽക്കുന്നു അദ്ദേഹം കാസാ പീലാസയൊക്കെ തന്നെ കയ്യിലേന്തിക്കൊണ്ട് അത് ദൈവസന്നിധിയിലേക്ക് ഉയർത്തി സ്തോത്രം പറയുന്നു നിറയൊഴി പടയാളികൾ നിറയൊഴിച്ചത് ആദ്യം ഈ കാസാ പീലാസ അതിൻ്റെ കയ്യിലിരുന്നത് വീണ് താഴെ പോകുവാന കോണം നേരെ അതിലേക്കായിരുന്നു അതിൽ നിന്ന് ദ്രാക്ഷരസം താഴെ വീണ്ടൊഴുകുന്ന സാഹചര്യത്തിൽ അടുത്ത വെടി ബിഷപ്പിൻ്റെ നെഞ്ചിലേക്ക് ആ നെഞ്ചിലിന് ഒഴുകിയതായുള്ള രക്തം കാസലിനെ താഴെ വീണതായിട്ടുള്ള വീഞ്ഞുമായി കൂട്ടിക്കലർന്ന് ആ രക്തത്തിൻ്റെയും വീഞ്ഞിൻ്റെയും മധ്യത്തിൽ വീണ് കിടക്കുന്നതായുള്ള ആ ചിബിഷോ മഴയും തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ്ചെടുത്ത് തന്നെ അനുഗമിപ്പാൻ ആവശ്യപ്പെട്ടതായുള്ള യേശുവിനെ അനുഗമിച്ചതിൻ്റെ ഫലമായി ജനത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു ദേശത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു ദ ബ്ലഡ് ഓഫ് ദ സീഡ് അത് ചേർച്ച് എന്നത് ചരിത്രത്തിൻ്റെ മധ്യത്തിൽ രേഖപ്പെടുത്തുവാൻ്റെ കോണം ഇടയായിട്ട് തീരുകയും ചെയ്തു വ്രണിതഭാവം ഏറ്റെടുക്കുവാൻ്റെ ദൈവം നമ്പരാൻ നമ്മുടെ ആവശ്യപ്പെടുമ്പോൾ ഓർക്കുക ദൈവത്തിന് നമ്മെക്കുറിച്ചുദ്ദേശമുണ്ട് ആ ഉദ്ദേശം ജീവിതത്തിൽ നിറവേറ്റുക എന്നത്രേ ദൈവത്തിൽ ദൈവം നമ്മളിനെ ആഗ്രഹിക്കുന്നതായിട്ടുള്ള എല്ലാം തന്നെ ഒരു നദിയും ഒരു നദിയും അത് ചുറ്റുപാടുമുള്ള വെള്ളങ്ങളെയൊക്കെ ആവോഹിച്ച് ഒഴുകുന്നതായിട്ടുള്ള അവസരത്തിൽ തനിക്ക് വേണ്ടി തന്നെ ജലം കെട്ടി നിർത്താറില്ല ഒഴുകുക എന്നതാണ് നദിയുടെ പര്യായം തന്നെ ഒഴുകുന്ന വെള്ളത്തെയാണ് നദി എന്ന് പറയാനായിട്ട് പറയാനായിട്ടിടിയാവുന്നത് ഒരു നദിയും തനിക്ക് വേണ്ടി തന്നെ വെള്ളം സംഭരിച്ച് വെക്കുന്നില്ല വൃണതാ സമൂഹത്തെ ശക്തീകരിക്കുവാനുള്ള കോണ മതിയായതായിട്ടുള്ള ഒന്നാണ് വളരെയധികം ദേവാലയങ്ങൾ കാണപ്പെടുന്നതായിട്ടുള്ള ഒരു ദേശമാണ് നമ്മുടെ സംസ്ഥാനം കേരള സംസ്ഥാനം അനേക ലക്ഷങ്ങൾ കോടി തന്നെ മുടക്കി മനോഹരമായിട്ടുള്ള ദേവാലയങ്ങൾ ഇന്ന് പണിത് അതിൽ ആരാധിക്കുന്നതായിട്ടുള്ള ഒരു രീതിയിലേക്ക് ശൈലിയിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞു സ്വന്തമായി ദൈവസ്ഥാനത്തിൽ നമുക്ക് ചോദിക്കാം എന്തിനാണ് ദേവാലയം എന്താണ് സഭ എന്ന് പറയുന്ന അവസരത്തിൽ അർത്ഥമാക്കുന്നത് ചേർച്ച് is not a closed entity church is not static church is not uniform orikkalum sabha ketikadagunna jalashyamalla orikkalum sabha oru pole nilkkuvanda kono aakapedirikkunnathayilla jana samoohamalla church must be an even and living on experience to understand the lived experience of the people ദൈവത്തെ അറിയുന്നതിനെ ദൈവത്തെ ആരാധിക്കുന്നതിന് ചേർന്ന് വരുന്നതായുള്ള ആരാധനാ സമൂഹം തങ്ങളായിരിക്കുന്ന സമൂഹത്തിലെ ജനസ്ഥതിയെ മനസ്സിലാക്കുവാനായിട്ട് മനസ്സ് തുറക്കുകയും അവരുടെ ജീവിത അനുഭവത്തിൽ നിന്ന് പഠിക്കേണ്ടതായുള്ള പാഠങ്ങളെ അടർത്തിയെടുത്ത് പഠിച്ച് സഭ എന്തായിട്ട് തീരണമെന്ന് മനസ്സിലാക്കി ആ സഭ അപ്രകാരം ആയിത്തീരുവാൻ്റെ കോണം ദൈവകൃപയിലും ദൈവശക്തിയിലും ദൈവനിയോഗപ്രകാരവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒന്നാണ് സഭ എന്ന് പറയുന്നത് ചേർച്ച് ഇസ് സ്റ്റാറ്റിക് ഒരിക്കലും ഒരുപോലെ കെട്ടിക്കിടക്കാനായിട്ട് അനുവദിക്കുന്ന ഒന്നല്ല സഭ എന്ന് പറയുന്നത് ദൈവരാജ്യ നിർമ്മിതിയിൽ നേതൃത്വം നൽകുവാനുള്ള ഇന്നും പങ്കാളിത്തം വഹിപ്പാനായിട്ട് ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ് ലോകം ഓരോ ഇടവകയും ഓരോ ദേവാലയവും നോക്കിക്കൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് എന്ന് ഞാൻ നിരൂപിക്കുന്നു

അവിടെ ദൈവത്തിൻ്റെ ശരീരമാണ് സഭയായിട്ട് തീരുന്നതിന് എപ്രകാരം സാധ്യമായിട്ട് തീരും ജനങ്ങൾ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ ലിവ്ഡ് എക്സ്പീരിയൻസ് അത് മനസ്സിലാക്കാനായിട്ടിടയാണ് അതിനോട് ഒന്നിച്ച് ദൈവം ഈ സഭയെ അർത്ഥവത്തായി സാങ്കത്യമുള്ളതായി തീർക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അപ്രകാരം ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും സാധ്യമായിട്ട് തീരേണ്ടതാണ് സഭ എന്ന് പറയുന്നത് നമ്മുടെ സഭയെക്കുറിച്ച് നാം അഭിമാനമുള്ളവരായിട്ട് തീരണം നമ്മുടെ സഭ

എനിക്കും നിങ്ങൾക്കും ആ ഭാവം ഉൾക്കൊണ്ട് ജീവിക്കുകയാണ് എന്നെ പറയുന്നതിനായിട്ട് സാധിക്കുമോ വേദപുസ്തകം ആവർത്തിച്ചാൽ പറയുന്ന ഒരു സംഗതിയുണ്ട് അജ്ഞത നിമിത്തം ജനം നശിക്കുന്നു ജനത്തിൻ്റെ അവി അവിശ്വാസം ജനത്തിൻ്റെ അജ്ഞത ജ ജനത്തിൻ്റെ അഹംഭാവം ജനത്തിൻ്റെ അവിഹിതമായിട്ടുള്ള ബന്ധം ആദ്യമായിട്ടുള്ള അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ ലോകത്തിൽ വെളിവാകുമ്പോൾ ലോകത്തെ വീണ്ടെടുക്കുവാൻ്റെ കോണം ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ഹൃദയമുള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കാൻ ദൈവം നമ്മെ വിളിച്ച് ആക്കിയിരിക്കുന്നു എന്നത് മനസ്സിലാക്കേണ്ടതാണ് ക്രിസ്തീയ ജീവിതം എപ്പോഴും അവരനിൽ ഭരനെ കാണുന്നതായിട്ടുള്ള ഒരു ജീവിതമാണ് ആദ്യയിൽ കേട്ട ദൂത് ഇതാണ് എന്നത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ വചനം നാം അന്യോന്യം സ്നേഹിക്കണം നാം കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തതിനെ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നതല്ല ദൈവത്തെ ആരും ഒരു കണ്ടിട്ടില്ല നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു നാം വാക്കിനാലും നാവിനാലും പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക എന്ന് ദൈവദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമുക്കെല്ലാം അറിയാവുന്ന ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് ടൈറ്റാനിക് കപ്പലിൻ്റെ ദുരന്തം അതുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്ത വലുതായ ഒരു കപ്പൽ നിർമ്മിച്ച് അത് അതിവേഗം അറ്റ്ലാന്റിൽക്കൂടെ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഓടുവാൻ്റെ കോൺണസ് സജ്ജമാക്കി അത് നിറച്ച് ആളുകളുമായി യാത്ര പുറപ്പെട്ടതായുള്ള കപ്പൽ കപ്പൽ അറ്റ്ലാന്റിക്ക് യാത്ര ചെയ്യുന്ന അവസരത്തിൽ കപ്പിത്താനും കൂടെയുള്ള ആളുകളുടെയും താല്പര്യം ഇതിൻ്റെ വേഗം കൂട്ടണമെന്നതാണ് എത്രയും വേഗം മറുകര ചെല്ലുവാനായിട്ടിടയാവണം ആ താല്പര്യത്തിൽ തങ്ങളുടെ ശ്രദ്ധ മാറിയപ്പോൾ സമുദ്രത്തിലുള്ള ഐസ്ബാർഗ് മനസ്സിലാക്കാനായിട്ട് ഗ്രഹിക്കാനായിട്ട് കഴിയാതെ കഴിഞ്ഞപ്പോൾ കപ്പൽ പിടിച്ചു നിർത്തുവാനായിട്ട് കഴിയാതെ ആ കപ്പൽ ഐസ്ബാർഗിൽ തട്ടി രണ്ടായിട്ട് മുറിഞ്ഞ് ജനങ്ങളെല്ലാം വെള്ളത്തിൽ വീണ് മരിക്കുന്നതിനിടയായിട്ട് തോന്നും ആ കപ്പലിലുള്ള ജനത്തെ സംബന്ധിച്ചുള്ള താല്പര്യം കപ്പിത്താനും കൂടെയുള്ള ആളുകൾക്കും ഉണ്ടാവേണ്ടതിന് പകരമായി എത്രയും വേഗം ഈ കപ്പല മറുകര എത്തിക്കുന്നതാണ് തങ്ങളുടെ ദൗത്യം എന്നത് ചിന്തിച്ചപ്പോൾ അത് വികലമായിട്ട് തോന്നും അത് അനേകരുടെ മരണത്തിന് കാരണമായിട്ട് തോന്നുന്നു ഞാൻ പറയട്ടെ ഇന്ന് ഞാൻ നിങ്ങളും ജീവിക്കുന്ന ഈ ലോകത്തിൽ ഏറ്റവും വലിയ ദുരന്തം മറ്റുള്ളവരുടെ ജീവനെ ആദരിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നതാണ് സെൽഫിയുടെ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഞാനാണ് പ്രാധാന്യം അർഹിക്കുന്നത് എന്നെ കാണണം അവരെന്നെ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നതായുള്ള തലമുറ അതുകൊണ്ട് തന്നെ എത്രയോ എത്രയോ കുഞ്ഞുങ്ങളെ വെടിവെച്ച് കൊല്ലുന്നു എത്രയോ എത്രയോ ആളുകൾ കൊല്ലപ്പെടുന്നു രാത്രിയിലും പകലുമെല്ലാം എത്രയോ ആളുകളെ നിഷ്ഠൂരമായിട്ട് കൊല്ലുന്നു ജീവനെ കൊല്ലുന്നതിൽ യാതൊരു മടിയുമില്ലാത്തതായുള്ള ഒരു സാഹചര്യത്തിലൊക്കെ നാം പ്രവേശിച്ചിരിക്കുന്നു ദൈവം കർത്താവ് യേശുക്രിസ്തുക്കൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതല്ല അതിന് നേരെ വിപരീതമാണ് അതിരുകളില്ലാത്ത ദൈവത്തിൻ്റെ സ്നേഹമാണ് യേശുക്രിസ്തുക്കൾ നാം കാണുന്നത് ചുങ്കക്കാരൽ പ്രധാനി ആയിട്ടുള്ള സഖായി കാട്ടത്തെ വൃക്ഷത്തിൽ കയറിയിരിക്കുമ്പോൾ യേശു ക്രിസ്തു അതിൻ്റെ ചുവട്ടിൽ വന്ന് നി സഖായോട് പറയുകയാണ് ഈ സമൂഹമെല്ലാം നിന്നെ വെറുക്കുമ്പോൾ ദൈവം നിന്നെ സ്നേഹിക്കുന്നു വേഗം വേഗമിറങ്ങിയ ഞാനും നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു അവനെ അബ്രഹാമിൻ്റെ മകൻ എന്നെ വിളിക്കുവാൻ ഇടയായിട്ട് തോന്നും സ്ത്രീയെ കണ്ട സാഹചര്യത്തിൽ അവളെ അബ്രഹാമിൻ്റെ മകൾ എന്ന് വിളിക്കുന്നതിനിടയായി കപ്രധഹോമിൽ തൻ്റെ അടുക്കൽ കൊണ്ടുവന്ന പക്ഷോതക്കാരനായ രോഗിയെ കണ്ട അവസരത്തിൽ മകനെ എന്ന് വിളിക്കുവാനായിട്ട് ഇടയായിട്ട് തോന്നുന്നു ദൈവം ഈ ലോകത്തിൽ സൃഷ്ടിച്ച എല്ലാവരുടെയും ദൈവമാണ് നമുക്ക് നെഞ്ചത്തോട് കൈവെച്ചത് പറയാനായിട്ട് സാധിക്കുമോ ഈ ലോകത്തിൽ കാണപ്പെടുന്ന എല്ലാവരുടെയും ദൈവമാണ് നമ്മളുടെ ദൈവം എന്നത് ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ബോംബെയുടെ ചുവന്ന തെരുവിൽ പിറന്നു വീഴുന്നതായുള്ള കുഞ്ഞുങ്ങളെ വീണ്ടെടുക്കാനായിട്ടുള്ള താല്പര്യത്തിൽ ചുവടുകൾ വെച്ചതായുള്ള സഭയാണ് മർദ്ധമ സഭ സെക്സ് വർക്കിൽ ഏർപ്പെടുന്നതായുള്ള മാതാക്കൾ തൻ്റെ കുഞ്ഞുങ്ങളെ കട്ടിനടിയിലേക്ക് കൈകൾ കൊണ്ട് മാറ്റിയിട്ടതിന് ശേഷം തങ്ങൾക്ക് സമ്പാദ്യം കിട്ടുന്നതായുള്ള മാർഗത്തിലേക്ക് പോകുന്നതായുള്ള കാഴ്ചയിൽ നിന്ന് വീണ്ടെടുക്കുന്നതായിട്ടുള്ള വീണ്ടെടുപ്പിൻ്റെതായുള്ള പ്രവർത്തനം ഇരുപത്തി നാലാം വർഷമാണിത് ഇന്ന നവജീവൻ പ്രസ്ഥാനത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഇപ്രകാരം മാതാക്കളെയും കുഞ്ഞുങ്ങളെയും രക്ഷിക്കുവാൻ്റെ കാണണം വീണ്ടെടുപ്പിൻ്റേതായുള്ള ശുശ്രൂഷ തുടരുന്നുണ്ട് വളരെ അടുത്ത സമയത്തെ കാമാരയിൽ പോയതായിട്ടുള്ള രണ്ടു വ്യക്തികൾ അവർ ചെന്ന് അവിടെയുള്ള ആളുകളുമായിട്ട് സംസാരിക്കുന്ന അവസരത്തിൽ അവിടെ ചെന്നത് മറ്റു കാര്യങ്ങൾക്കൊന്നുമല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ തങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദന പറയുന്നതിനായിട്ട് തുടങ്ങി തൻ്റെ രോഗത്തെക്കുറിച്ച് വർണ്ണിച്ചു ആ രേഖകളൊക്കെ കൊണ്ട് കാണിക്കുന്ന അവസരത്തിൽ ആ സ്ത്രീയുടെ മുഖത്ത് തൻ്റെ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് ഒഴുകുന്നതായിട്ടുള്ള കരച്ചിലെ കണ്ടുകൊണ്ടാണ് അവിടെ പോയതായുള്ള ആളുകൾക്ക് മടങ്ങി വരുവാനായിട്ടിടയായത് കഴിഞ്ഞ ദിവസം എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്നെ ആ ഭാവം മാറുന്നില്ല ഒരു നിവൃത്തിയുമില്ലാതെ ഒരു രക്ഷയുമില്ലാതെ വീണു പോയതായിട്ടുള്ള ജീവിത സാഹചര്യത്തിൽ നിന്ന് കരകയറുവാനായിട്ട് സാധ്യമാണോ സാധ്യമാണ് എന്ന് പറയുവാനാണ് കർത്താവായ യേശു ക്രിസ്തുയിൽ വിശ്വസിക്കുന്നതാൽ എനിക്ക് നിങ്ങൾക്കും ചുമതല കള്ളയിൽ ക്രൂശ്വൽ മരിച്ചവനായി കടന്നതായുള്ള യേശു മരിച്ചെഴുതുന്ന ഉയർത്തെഴുന്നേറ്റിലൂടെ ലോകത്തിലുള്ള ഏത് വിഷമമേറിയ സാഹചര്യത്തെ നോക്കി ഉവ എന്ന് പറയുവാൻ കോൺസ് സാധ്യമാണ് എന്നത് പൗലസ്തലിനെ കുരുനീർക്കെഴുതിയതായിട്ടുള്ള ലേഖനത്തിലൂടെ പറയുന്നുണ്ട് ഈ പ്രാവശ്യത്തെ സുവിശേഷ ദൂതൻ വായിച്ചിട്ടുള്ള ആളുകൾ കണ്ടിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട് ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് എഴുതിയതായിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് കർണാടകയിൽ നിന്നെ വിശ്വാസത്തിലേക്ക് വരികയും നമ്മളുടെ ധർമ്മജ്യോതിയിൽ പഠിച്ച് വൈദിക പഠനം പൂർത്തിയാക്കി ഇപ്പോൾ ബാംഗ്ലൂരിലുള്ള യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിൽ മാസ്റ്റേഴ്സ് ബിരുദം പഠിച്ച് പൂർത്തീകരിക്കുന്നതുമായിട്ടുള്ള ഒരു യുവതി ശോഭ മുനിയപ്പ അവൾ എഴുതിയതായിട്ടുള്ള ആർട്ടിക്കിൾ ഇപ്രകാരമാണ് പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സ് ആർ ലിബറേറ്റിംഗ് ദി ക്ലീസ്യ നമ്മൾ തിരിച്ചാണ് ചിന്തിപ്പാനായിട്ട് സാധിക്കുന്നത് നമ്മൾ പറയും ദ ചേർച്ച് ഇസ് ദ ലിബറേറ്റ് ദ ട്രാൻസ്ജെൻഡേഴ്സ് നമ്മൾ കണ്ടല്ലോ അവരെവിടെ അവരെ കേട്ടല്ലോ നമ്മളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ദൗത്യത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനായിട്ട് ഇടയായല്ലോ എന്ത് ദൂതാണ് വഹിക്കുവാൻ എന്റെ ദൂതാണ് സ്വീകരിക്കാൻ്റെ കോണം എനിക്ക് നിങ്ങൾക്ക് ഇടയായത് ഹിയർസ് എ പേഴ്സൺ പേഴ്സൺസ് ആർട്ട് ലിബറേറ്റ് ദി ലിബറേറ്റ് ചെയ്യുവാൻ വിടുവിക്കുവാൻ്റെ കോണം ട്രാൻസ്ജെൻഡേഴ്സിനെ ദൈവം നമ്പരാൻ ചരിത്രത്തിൽ നൽകിയിരിക്കുന്നു വിശ്വസിക്കാമോ ആണും പെണ്ണും എന്നല്ലാതെ മറ്റൊന്നിനെ കുറിച്ച് സ്വീകരിക്കാനായിട്ടും കാണാനായിട്ടും യാതൊരു മനസ്സുമില്ലാതെ മനസ്സ് ഇടുങ്ങി ഹൃദയം അടച്ച് ഈ ലോകത്തിൽ ജീവിക്കുന്നതായുള്ള ഏതൊരു വ്യക്തിയും ഗ്രഹിക്കേണ്ടതായുള്ള ഒരു സൂചനയാണിത് ദൈവം സൃഷ്ടിച്ചത് പുരുഷനേയും സ്ത്രീയെയും ട്രാൻസ്ജെൻഡേഴ്സിനെയും ആണ് എന്നത് പറയാനായിട്ട് ഇടയാവണ് അവർ മനുഷ്യരല്ലേ അവർക്ക് വേണ്ടിയും കൂടിയല്ലേ കർത്താവായ യേസു ക്രിസ്തു കാൽവരക്രശം മരിച്ചത് അവരുടെ രക്ഷയ്ക്കും വേണ്ടിയല്ലേ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് അവരെയും കൂട്ടിച്ചേർക്കുന്നതിനായിട്ടല്ലേ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുന്നത് കാതലായിട്ടുള്ള വിശ്വാസത്തിൻ്റെ ചോദ്യങ്ങളാണ് ചോദിക്കണം ഇന്ന പലപ്പോഴും നമ്മുടെ മനസ്സ് തുറക്കാതെ ഇടുങ്ങിയ ഹൃദയത്തോടു കൂടി നമ്മളുടേതായ കാഴ്ചപ്പാടിൽ ലോകത്തെ കാണുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം വ്യസനിക്കുന്നു ദൈവത്തിൻ്റെ ഹൃദയം വ്രണപ്പെടുന്നു വ്രണീത ഹൃദയത്തോടു കൂടി ജയന്താണോട് ആവശ്യപ്പെടുകയാണ് ദൈവത്തിൻ്റെ ഹൃദയമുള്ളവരായി ദൈവത്തിൻ്റെ ഭാവമുള്ളവരായി ഈ ലോകത്തിൽ ദൈവജനമായിട്ട് ജീവിക്കുന്നതിനായിട്ട് അപരൻ എന്ന് നാം പറയുന്നത് ആരെക്കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിൻ്റെ തുടർച്ചയാണ് എക്സ്റ്റൻഷനാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമോ നാം ഈ മാനാമൻ കൺവെൻഷനിൽ കേട്ടതായിട്ടുള്ളൊരു ദൂതാണ് സ്നേഹവും മനുഷ്യത്വവും നഷ്ടപ്പെട്ടതാണ് ഇന്ന ഈ ലോകത്ത് നേരിടുന്ന വലിയ സാമൂഹ്യമായുള്ള തിന്മ എന്നത് സ്നേഹവും മനുഷ്യത്വവും നഷ്ടപ്പെടുന്നു നമ്മോട് ചോദിക്കണം ശാന്തമായിട്ട് ഈ രാത്രിയുടെ യാമങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് സ്നേഹമുള്ളവരായി ജീവിക്കാനായിട്ട് എനിക്ക് ഇന്നും ഇടയായിട്ടുണ്ടോ ദൈവം തൻ്റെ സാരസ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചതായുള്ള ദൈവത്തിനെ സൃഷ്ടിയായി മനുഷ്യത്വം ഉള്ളവരായി ജീവിക്കാനായിട്ട് ഇടയായിട്ട് തീരുന്നുണ്ടോ ഈസ് ഈസ് ദ ഡെസ്റ്റനി നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരുടെ വിടുതലിനായി വീണ്ടെടുപ്പിനായി രക്ഷയ്ക്കായി ദൈവം ഈ ലോകത്തിലാക്കിയിരിക്കുകയാണ് തിരിച്ചും നമുക്ക് അവരനെ ആവശ്യമുണ്ട് അവരിന് നമ്മെ ആവശ്യമുണ്ട് നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിനായിട്ടാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് അപരനെ സ്നേഹിപ്പാൻ്റെ കോണം നാം കണ്ടിട്ടില്ലാത്ത സഹോദരനെ സ്നേഹിക്കുവാൻ്റെ കോണ്ണം അറിഞ്ഞിട്ടില്ലാത്ത സഹോദരങ്ങളെ സ്നേഹിക്കാൻ്റെ കോണം ഇടയായിട്ട് തരണം ഇതില്ല എങ്കിൽ ദൈവിക ഭാവമല്ല അഹങ്കാരമാണ് ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്കിടയാവുകയും വേണം വൃണിത ഹൃദയം ഐക്യദാർഢ്യ ധാരിയം മറ്റുള്ളവർക്ക് നൽകുവാൻ്റെ കോണം ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് നൽകുവാൻ്റെ കോണം വ്രണിതരായിട്ടുള്ള ആളുകൾക്ക് നൽകുവാൻ്റെ കോണം നമ്മെ സഹായിക്കുന്നതല്ല ഒന്നാണ് ആരാണ് ദൈവത്തിൻ്റെ മക്കൾ കർത്താവായ യേശു ക്രിസ്തു എരുസലേമിലേക്ക് ചെന്ന അവസരത്തിൽ പെരുന്നാളിനാണ് ചെന്നത് ധാരാളം ആളുകൾ തിങ്ങിക്കൂടിയിട്ടുണ്ട് ആളുകളെല്ലാം ദേവാലയത്തിൽ പ്രവേശിക്കുന്നു അവിടുത്തെ ഉള്ള ആരാധനയിൽ സംബന്ധിക്കുന്നു എന്നാൽ യേശു ക്രിസ്തു ഓപ്റ്റ് ചെയ്തതായൊന്നുണ്ട് തിരഞ്ഞെടുത്തതായൊന്നുണ്ട് ആ ദേവാലയത്തിന് സമീപത്തുള്ള ബദസ്ത കൊളക്കരയിലേക്ക് അവിടെ പോയി അവിടെയുള്ള ആളുകളെ കാണുക നല്ല സെമി ആക്കാൻ രൂപം പറഞ്ഞതായുള്ള കർത്താവ് പുരോഹിതൻ്റെയും ലേവിൻ്റെയും കാര്യം പറഞ്ഞതിന് ശേഷം ഉദാർത്ഥമായിട്ട് കാട്ടുന്നത് നല്ല സെമരിയാക്കാരനെയാണ് എന്ന് ഓർക്കണം നല്ല സെമരിയാക്കാരനെ പുരോഹിതൻ പോയ ലേവിൻ പോയതായുള്ള ദേവാലയത്തിൽ പ്രവേശിക്കുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല എന്നാൽ പുരോഹിതനും ലേവലിലും നഷ്ടപ്പെട്ടതായിട്ടുള്ള ഹൃദയത്തെ ലോകത്തിനെ വെളിപ്പെടുത്തുവാനൊക്കെ ആണ് അവൻ നല്ല ശമരിയാക്കാനായിട്ട് കൂട്ടുകാരനായിട്ട് തീരുവാൻ അവൻ്റെ മനസ്സ് വ്രണിതമായി എന്നത് യേശു ക്രിസ്തു നമ്മെ കാട്ടിത്തരുന്നതായിട്ടുള്ള സത്യമാണ് വ്യത്സ്ത കുളക്കരയിൽ കിടക്കുന്നതായിട്ടുള്ള രോഗിയുടെ അടുത്ത് മുപ്പത്തിയെട്ട് വർഷമായി അവിടെ കിടക്കുകയും നിരാശയിൽ വീണുപോയി പരാജിതനായി ജീവിതം തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ താൽപ്പര്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കിടക്കുന്നതായിട്ടുള്ള ഒരു മനുഷ്യൻ എത്രയോ ആളുകളുടെ പ്രതിനിധിയാണ് ഒരുപക്ഷെ നാം മനസ്സിലാക്കി കാണുകയില്ല ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന ഒട്ടുമുക്കാലും ആളുകൾ ഐ വുഡ് സേ നയൻറ്റി ഫൈവ് പേർസെൻ്റ് ഓഫ് ദം അവരുടെ വീട്ടിൽ നിന്ന് നിഷ്കാസിതരാകുമ്പോൾ അവരുടെ വീട്ട് വിട്ട് ഇറങ്ങേണ്ടതായിട്ട് വരുമ്പോൾ ആരുമില്ലാതെ റോഡിൽ തള്ളപ്പെടുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ മിക്കവരും ആത്മഹത്യ ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുന്നവരാണ് എൻ്റെ ജീവിതം മതി എന്ന് പറയുന്നതായിട്ടുള്ള ആൾക്കാരാണ് ഈ ലോകം എനിക്ക് വേണ്ട എന്ന് പറയുന്നതായിട്ടുള്ള ആൾക്കാരാണ് ഈ ലോകത്തിൽ ജീവിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് പറയുന്നതായുള്ള ആൾക്കാരാണ് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ അങ്ങനെയല്ല അവർ കാണേണ്ടത് അവർ കാണേണ്ടത് അവർ ദൈവത്തിൻ്റെ മക്കളായിട്ടാണ് അവർ കാണേണ്ടത് ഈ ലോകത്തിന് ദൈവം നൽകിയ ദാനമായിട്ടാണ് അവർ കാണേണ്ടത് അവർക്ക് ദൈവം നൽകിയിരിക്കുന്ന താലന്തുകളിലൂടെ ഈ ലോകത്തെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുവാൻ ദൈവം തമ്മിൽ അവരിൽ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇത് തിരിച്ചറിയുവാൻ്റെ കോണം അവരുടെ അടുക്കിലേക്ക് പോകുവാൻ യേശുവിന് അനുയായികളായിട്ട് നമുക്ക് ചുമതലയുണ്ട് എന്നത് ഓർമ്മപ്പെടുത്തുന്നു വ്യതസ്ഥ കുളക്കരയിൽ കിടക്കുന്നതായുള്ള രോഗിയുടെ അടുത്തേക്ക് പോയതായില്ല കർത്താവ് എന്നെ നമ്മളുടെ കാലുകളെയും കൈകളെയും അപ്രകാരം നീങ്ങുവാൻ്റെ കണ്ണം ശക്തീകരിക്കേണ്ടത് ആവശ്യമാണ് എന്നത് ഓർമ്മിപ്പിക്കുന്നു യേശുവിൻ്റെ അടുത്ത് നല്ലവ എന്നെ വിചാരിക്കുന്ന ആളുകൾ കല്ലെറിയുന്നതിനായിട്ട് താല്പര്യപ്പെട്ട് പാവിനിയായ ഒരു സ്ത്രീയുമായിട്ട് വന്നു വിഷമസന്ധിയിലായി വൽനറബിൾ എത്ര എത്ര മാത്രമാണ് നിയമം പാലിക്കണ്ട എന്ന് പറയാനായിട്ട് സാധിക്കുമോ അവളെ കല്ലെറിയണ്ട എന്ന് പറയാനായിട്ട് സാധിക്കുമോ എങ്ങനെയാണ് തൻ്റെ അടുത്ത് കൊണ്ടുവരപ്പെട്ടതായിട്ടുള്ള ഈ ദൈവത്തിൻ്റെ സൃഷ്ടിയെ വീണ്ടെടുക്കുവാനായിട്ട് ഇടയാകുന്നത് യേശു ക്രിസ്തു പറഞ്ഞു നിങ്ങൾ പാവമില്ലാത്തൻ അവളെ കല്ലെറിയട്ടെ ആർക്കും കല്ലെറിയുന്നതിനെ സാധിച്ചില്ല മനസ്സാക്ഷി കുത്തുകൊണ്ട് എല്ലാവരും കല്ലുകളെ കോഴിയിട്ടിട്ട് വീട്ടിലേക്ക് പോയി യേശു തലയുയർത്തിയാളോട് ചോദിച്ചു ആരും നിന്നെ കുറ്റം വിരിച്ചില്ലേ ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല ലുക്ക് അറ്റ് ദ ഹാർട്ട് ഓഫ് ഗാൻ ഞാനിന്ന് എന്നെ കുറ്റം വലിക്കുന്നില്ല പിന്നൊരു വാക്കും കൊണ്ടുണ്ട് ഇനിയും പാപം ചെയ്യരുത് ഞാൻ ആരംഭിച്ചപ്പോൾ പറഞ്ഞതായുള്ള ഭാഗം ഒരു അമ്മ തൻ്റെ മകനെ തൻ്റെ മാർഗയിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുകയാണ് പോട്ട മോനെ സാരമില്ല എന്നാൽ നീ ഇത് ആവർത്തിക്കരുത് നീ ഇത് ആവർത്തിക്കരുത് ചരിത്ര പ്രസിദ്ധമായ അമ്മാരാമൻ കൺവെൻഷൻ ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ കൂട്ടായ്മ ലക്ഷോപലക്ഷം ആളുകൾ പങ്കെടുക്കുന്ന ഈ മഹൽ കൂട്ടായ്മ ജാതിമത ഭേദമെന്നെ എവരും സന്നിഹിതരാകുന്നു കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായിട്ട് ക്രമപരിപാലനത്തിൻ്റെ ചുമതല നിർവഹിക്കുന്നു പോലീസ് അറങ്ങാത്ത മണപ്പുറം വിശ്വാസ സമൂഹവും വൈദികരാൽ നിയന്ത്രിക്കപ്പെടുന്നതായ ഒരു ക്രമീകരണമാണ് ഓരോ ദിവസവും ഓരോ ഭദ്രാസനം ക്രമീകരണങ്ങൾക്ക് ക്രമപരിപാലനത്തെ നേതൃത്വം നൽകുന്നു വൈദികർ കൊടുക്കുന്ന നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ക്രമമായി അച്ചടക്കത്തോടെ വിശ്വാസ സമൂഹം ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്നു മാരാമൻ കൺവെൻഷൻ്റെ അച്ചടക്കം ലോകപ്രസിദ്ധമാണ് ഈ കർമ്മപരിപാലനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ വൈദികരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു